കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ശീതകാല സമയപട്ടിക നിലവിൽ വന്നു ഇതിന്റെ ഭാഗമായി കൂടുതൽ ആഭ്യന്തര വിമാന സർവീസുകൾ ഇന്നു മുതൽ തുടങ്ങുകയാണ് അതേസമയം ആഭ്യന്തര ക്ഷമിക്കണം രാജ്യാന്തര സർവീസുകൾ നിലവിലുള്ള നിയന്ത്രിത മാതൃകയിൽ തുടരും ഇന്നു മുതൽ അടുത്ത മാർച്ച് ഇരുപത്തിയേഴ് വരെയാണ് ആഭ്യന്തര ശീതകാല സമയപട്ടികയുടെ കാലാവധി ഘട്ടംഘട്ടമായി ആഭ്യന്തര വിമാന സർവീസുകൾ വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയതോടെ മിക്ക വിമാന കമ്പനികളും കൂടുതൽ സീറ്റുകളിലേക്ക് ബുക്കിംഗ് തുടങ്ങിയിരുന്നു നിലവിൽ വിമാന കമ്പനികൾക്ക് തങ്ങളുടെ ശേഷിയുടെ അറുപത് ശതമാനം സർവീസ് നടത്താനുള്ള അനുമതിയുണ്ട് ശീതകാല സമയപട്ടിക പ്രകാരം ആഴ്ചയിൽ ഇരുന്നൂറ്റി വീതം ആഗമനവും പുറപ്പെടലും കൊച്ചി വിമാനത്താവളത്തിൽ ഉണ്ടാകും അഹമ്മദാബാദ് ബംഗളൂരു ചെന്നൈ ദില്ലി ഹൈദരാബാദ് മുംബൈ മൈസൂരു കൊൽക്കത്ത കണ്ണൂർ എന്നിവിടങ്ങളിലേക്കാണ് നേരിട്ട് സർവീസുള്ളത് ദില്ലിയിലേക്ക് പ്രതിദിനം ശരാശരി ഒൻപതും മുംബൈയിലേക്ക് അഞ്ചും ബംഗളൂരുവിലേക്ക് എട്ടും ചെന്നൈയിലേക്ക് നാലും സർവീസുകൾ ഉണ്ടാകും ചൊവ്വാ വ്യാഴം ശനി ദിവസങ്ങളിൽ വൈകിട്ട് ആറ് ഇരുപത്തഞ്ചിന് കണ്ണൂരിലേക്ക് ഇൻഡിഗോ വിമാനം ഉണ്ടാകും എന്നാൽ രാജ്യാന്തര സർവീസുകൾക്ക് നിലവിലുള്ള നിയന്ത്രണം ബാധകമാണ് നിശ്ചിത രാജ്യങ്ങളിലേക്ക് പ്രത്യേക ഉടമ്പടി അനുസരിച്ചാണ് നിലവിൽ സർവീസ് നടത്തുന്നത് ഗൾഫ് രാജ്യങ്ങൾക്ക് പുറമെ ലണ്ടൻ മാലി സിംഗപ്പൂർ എന്നിവിടങ്ങളിലേക്കാണ് കൊച്ചിയിൽ നിന്ന് നേരിട്ട് സർവീസുകളുള്ളത് വിമാന സർവീസുകൾ വർദ്ധിക്കുന്നതോടെ കോവിഡ് മാനദണ്ഡങ്ങൾക്കനുസൃതമായി പരമാവധി സൗകര്യങ്ങൾ യാത്രക്കാർക്കായി ഒരുക്കിയിട്ടുണ്ടെന്ന് സിയാൽ അധികൃതർ അറിയിച്ചിരുന്നു ടെർമിനൽ കവാടം മുതൽ വിമാനത്തിൽ കയറും വരെയുള്ള മുഴുവൻ ഭാഗങ്ങളിലും നിരന്തരം കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ച് ശുചിയാക്കുന്നുണ്ട് കൈരളി ന്യൂസ് കൊച്ചി